ഹായ്, ഹലോ. ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൃക്കരോഗങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ നിശബ്ദ കൊലയാളികളാണ്. ഇത് ജീവിത നിലവാരത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കും. ധാരാളം വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക തുടങ്ങി വൃക്കരോഗം വരാനുള്ള സാധ്യത കുറയ്ക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ഭക്ഷണത്തിൽ ഇവയൊക്കെ ഉൾപ്പെടുത്തുന്നത് വൃക്കരോഗം ഒഴിവാക്കുന്നുള്ള ഒരു പ്രധാന പ്രതിരോധ നടപടിയാണ്. നിശബ്ദ കൊലയാളിയെ കൊല്ലാനും നിങ്ങളുടെ കിഡ്നിയെ ആരോഗ്യത്തോടെ നിലനിർത്താനും നിങ്ങൾക്ക് കഴിക്കാവുന്ന അവയുടെ ലിസ്റ്റാണ് ഇന്ന് ഞാൻ പറയുന്നത്. വിറ്റാമിൻ സി, വിറ്റാമിൻ കെ എന്നിവയുൾപ്പെടെ നിരവധി സഹായകമായ സംയുക്തങ്ങളും വിറ്റാമിനുകളും കേബേജിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്വാഭാവികമായും സോഡിയം കുറവാണ്. കേബേജിൽ നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് മലബന്ധ വിസർജനം സുഗമമാക്കാനും ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താനും സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഭക്ഷണ പദാർത്ഥമാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഉയർന്ന അളവിൽ വിറ്റാമിനുകളും മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് ശരീരഭാരം കുറയ്ക്കാനും അമിതവണ്ണം ചെറുക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെയാണ് ഉള്ളി. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളിൽ ഒന്നാണ് ഉള്ളി. ഉള്ളിയിൽ വിറ്റാമിൻ സി, മാംഗനീസ്, വിറ്റാമിൻ ബി, പ്രീബയോട്ടിക് നാരുകളും അടങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് വെളുത്തുള്ളി. നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ രുചി കൂട്ടാൻ കൂടുതലും വെളുത്തുള്ളിയാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ? എന്നാൽ ഇതിലും ധാരാളം പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B6, വൈറ്റമിൻ സി, സൾഫർ സംയുക്തങ്ങൾ, മാംഗനീസ് എന്നിവയും വെളുത്തുള്ളിയിൽ ധാരാളമുണ്ട്. അതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ള. പ്രോട്ടീനിൽ വളരെ ഉയർന്നതാണ് മുട്ടയുടെ വെള്ള. ഇത് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് ആപ്പിളാണ്. ഈ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ നമ്മളുടെ അടുത്ത് മാറി നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ദിവസം ആപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡോക്ടേഴ്സിനെ കാണേണ്ടി വരില്ല എന്നൊരു പഴഞ്ചൊല്ലൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആപ്പിളിൽ ഒരുപാട് തരത്തിലുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്കവുമായി ബന്ധപ്പെട്ട അപകട ഘടകങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ സിട്രസ് പഴങ്ങളും. നിങ്ങളുടെ വൃക്കയുടെ ആരോഗ്യം നിലനിർത്താനും കൂടുതൽ വിറ്റാമിൻ സി കഴിക്കേണ്ടതുണ്ട്. സിട്രസ് പഴങ്ങൾ അതിനുള്ള ഏറ്റവും നല്ല ഉറവിടമാണ്. സിട്രസ് പഴങ്ങളിൽ ഓറഞ്ച്, നാരങ്ങ മുതലായവയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ വൃക്കാരോഗങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളാണ് ഈ പറഞ്ഞ പോലത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും കഴിക്കുക എന്ന് പറയുന്നത്. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി ഈ പറഞ്ഞ പോലത്തെ എല്ലാ ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു പരിധി എന്നല്ല, ഒരു വൃക്കരോഗം വരാതിരിക്കാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ നോക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വൃക്കാരോഗം സംബന്ധിച്ച് ഡോക്ടറെ അടുത്ത് പോകുന്നത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക. ടെറ്റ് ബൈ സോഷ്യൽ മീഡിയയുടെ കേരള വിഷൻ.